Hi guys, welcome back to my YouTube channel. It's me, Anaga. Merry Christmas to all. In the Christmas, ഞാനും എൻ്റെ ഫാമിലിയും ഒന്നും ഇതുവരെയിട്ട് അങ്ങനെ ക്രിസ്മസ് ഒന്നും ആഘോഷിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജലി, അഞ്ജലിയുടെ ഫാമിലി ഞങ്ങളെ അവളുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരം കുറച്ച് വൈകിട്ടുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കുന്നംകുളത്താണ് അവളുടെ വീട്. അവൾ എൻ്റെ കൂടെ MSc പഠിച്ചതാണ്. അപ്പോൾ അന്ന് തൊട്ടേ ഞങ്ങൾ നല്ല കമ്പനിയാണ്, നല്ല അറ്റാച്ച്ഡ് ആണ്. അവളും അവളുടെ ഫാമിലി ഞങ്ങൾ എൻ്റെ ഫാമിലിയായിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ ഞാൻ എനിക്ക് ട്രാവലിംഗ് ഒക്കെ ഇഷ്യൂ ഉള്ള സമയത്തൊക്കെ അവിടെയാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്, അവളുടെ വീട്ടിൽ സെമി എക്സാമിൻ്റെ ടൈമിലൊക്കെ. അതുപോലെ തന്നെ കീമോ വാർഡിലേക്കൊക്കെ അവളും അവളുടെ ഹസ്ബൻഡൊക്കെ എന്നെ കാണാൻ വരാറുണ്ട്. ഡിസ്ചാർജ് ആയി വരുമ്പോൾ അവളുടെ ഫുൾ ഫാമിലി ഞങ്ങൾ അങ്ങോട്ട് കാണാൻ വരാറുണ്ട്. അത്രയും അറ്റാച്ച്മെൻ്റ് ആണ് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും പോവുകയാണ് എന്തായാലും. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതാ പോവുകയാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട്, ഒരു 1.5 മണിക്കൂറൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. എൻ്റെ പുതിയ ഡ്രസ്സ് എങ്ങനെയുണ്ട്? പുതിയതല്ല കേട്ടോ, 1-2 കൊല്ലം മുന്നത്തെയാണ്. ഒരു പ്രാവശ്യം എനിക്ക് ഇടാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഫുൾ അഡ്മിറ്റായിരുന്നല്ലോ. ഇതിൻ്റെ ഇൻസ്പിറേഷനിലാണ് ശ്രീകുട്ടി ഇന്നലെ ആ ഡ്രസ്സ് അടുപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഞങ്ങൾ രണ്ടാളും ഒരേ പോലത്തെ ഡ്രസ്സ് ഒരു ദിവസം ഇടില്ല. ട്വിന്നിങ് ഒന്നും ഞങ്ങൾക്ക് ആ പരിപാടി ഒന്നും ഇല്ല. അപ്പോൾ ഷാളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ, അവളുടെ ഷാള് വേറെയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഇവിടുത്തെ പുൽക്കൂട്, വഴിയിലൊക്കെ പുൽക്കൂട് കണ്ടോ, കുട്ടികൾ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് അല്ലേ. അഞ്ജലിയുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നാൾ കടകളിൽ കയറി ഇറങ്ങുമായിരുന്നു. ഗൈസ്, നമ്മളിതാ ചങ്ങരംകുളം എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങാൻ കിട്ടുമോ നോക്കാം. എപ്പറ്റി ഒരു സാധനം ഇല്ല കേട്ടോ, ഭയങ്കര വെയിലാണ്. പിന്നെ വേറൊരു കടയിൽ കയറി, അവിടെ പിന്നെ അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങ് കൂട്ടായി. ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞ് അവർക്ക് ചാനലൊക്കെ കാണിച്ചു കൊടുത്തു. കടയുടെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, പക്ഷേ നല്ല കടയാണ്, അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ട്. 10K അടിച്ചാൽ എന്നോട് അവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ അവസാനം കാൻഡിലും ആ ഒരു ട്രീ പോലെ ഉള്ളതാണ് വാങ്ങിയത്. അവർ തന്നെ നല്ല സൂപ്പറായിട്ട് പാക്ക് ചെയ്ത് തന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിട്ടോ. ഗൈസ്, നമ്മൾ എത്താനായിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു സ്കൂളൊക്കെ എത്തിയിട്ടുണ്ട്. ഇല്ല, ഞാൻ ഈ വഴി വന്നിട്ടില്ല. നമ്മൾ മാപ്പ് ഇട്ടിട്ടാട്ടോ പോണത്. ചെറിയ ഓട് വഴി കൂടെ ഒക്കെ പോണത്. എവിടെ എത്തി എന്നുള്ളത് നേരെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ റൂട്ട് എനിക്ക് അറിയില്ല കേട്ടോ, എനിക്ക് മെയിൻ റോഡേ അറിയുള്ളൂ. ഇത് അക്കിക്കാവുന്ന ഞങ്ങൾ കേച്ചേരിക്ക് കട്ട് ചെയ്യാണ്. യൂട്യൂബറാണ്, അവൾക്ക് പാട്ട് പാടി കൊടുക്കാം. ഹലോ, ഹാപ്പി ക്രിസ്മസ്. നമ്മളുടെ അഞ്ജലിയുടെ വീട്. ഞാൻ കൊറേ രാത്രികൾ ഇവിടെ ആയിരുന്നു ഉറങ്ങിയിരുന്നത്. എനിക്ക് സ്പെഷ്യൽ നാരങ്ങ വെള്ളമാണ് ഗൈസ്. എനിക്ക് സ്ക്വാഷ് ഒന്നും പറ്റില്ല. അപ്പൊ അമ്മ എനിക്ക് സ്പെഷ്യൽ നാരങ്ങ വെള്ളം നൽകി തരാണ്. പഞ്ചസാര കുറവാണ്, അഞ്ജലിയുടെ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള ചാമ്പയ്ക്ക വൈനാണ്. അപ്പൊ അതെടുത്തിട്ട് ശ്രീകുട്ടിക്കും അമ്മയ്ക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അവരാദ്യമായിട്ടാണ് വൈൻ കഴിക്കുന്നത്. അവള് ടേസ്റ്റ് ഓർത്തെടുക്കാണ്. ചെറിയൊരു ചവർപ്പും കുഴപ്പമില്ല, ഓക്കെ എന്നാണ് അവള് പറയുന്നത്. അമ്മയ്ക്ക് പിന്നെ ഒരു സിപ്പ് കുടിച്ചപ്പോ തന്നെ അമ്മയ്ക്ക് ഇനി വേണ്ട എന്ന് പറഞ്ഞു. ഗൈസ്, ഇവിടെ കാളെ അല്ല, ഇത് പോത്താണ്. ഞാനുണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഒരു പോത്തുണ്ടായിരുന്നു കേട്ടോ, ചെമ്പൻ ആയിരുന്നു കേട്ടോ പേര്. അവിടെ ഒരു തൊഴുത്തൊക്കെ പണിതിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് കേട്ടോ പഠിക്കുകയൊക്കെ ചെയ്യല്. ഞാനും അഞ്ജലിയൊക്കെ നൈറ്റൊക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പഠിക്കും. അവിടെ തിരുമ്പട കല്ലിലൊക്കെ ഇരിക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്.
നാച്ചുറാലിറ്റി വൗ അഞ്ചരി എല്ലാവർക്കും അഞ്ചരി ചുറ്റി ഇവിടെ ഞാനും അഞ്ചരിയും കിടന്നിരുന്നത് ഗൈസ്. ഇത് അവരുടെ കല്യാണമാല കേട്ടോ, കാണാത്തവർക്ക് വേണ്ടി കാണിച്ചു തരികയാണേ. യെസ്, ഞാൻ ഇവിടെ ഇരുന്നിട്ടാ പഠിച്ചിരുന്നത്. എനിക്ക് റാങ്ക് വാങ്ങി തന്ന കല്ലാണ് ഇത്. നല്ല പുളി ഗൈസ്, പക്ഷെ എനിക്കിഷ്ടമാണ്. ഉപ്പും മുളക് കൂട്ടി തിന്നെ സൂപ്പറാണ്. ഇത് അച്ചാറിടാന് മീൻകറി ഇടാന് നല്ല ടേസ്റ്റാണ്. അത് പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകണം കേട്ടോ. കുറച്ച് എന്താണ് ഉണ്ടാക്കുന്നത് അമ്മ പറയൂ? ചിക്കൻ കട്ട്ലേറ്റ്. അമ്മയുടെ വക ചിക്കൻ കട്ട്ലേറ്റ് ആണ് സ്പെഷ്യൽ. വേറെ ബീഫ് കട്ട്ലേറ്റ്. നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ഞാൻ എന്തായാലും ഇടും. ഗൈസ്, ഓല വണ്ടി കാണാത്തവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നു. എല്ലായിടത്തും പഴക്കം പൊട്ടിക്കലൊക്കെ കേട്ടോ. എൻ്റെ നാട്ടിലൊന്നും അങ്ങനെ ക്രിസ്ത്യൻസിൻ്റെ ആഘോഷങ്ങളൊക്കെ കുറവാണേ. ക്രിസ്മസിന് ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഗൈസ്, നമ്മളിവിടെ ഒരു പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. അമ്മ പള്ളിയിലേക്ക് ഇതുവരെ പോയിട്ടില്ല, പക്ഷെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അഞ്ചലിൻ്റെ കൂടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇവിടെ പള്ളി. ഗൈസ്, നമ്മളിതാ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് പള്ളി, സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പള്ളിയാണ്. അപ്പൊ അഞ്ചലിൻ്റെ ഒക്കെ പള്ളിയാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെയാണ് ബസ് ഇറങ്ങാ. ഗ്രോട്ടോ, മാതാവിന്റെ ഗ്രോട്ടോ എന്നാ പറയാ. അതായത് മാതാവ് എല്ലാ പള്ളികളിലും ഇങ്ങനെ ഒരു ഇതിലായിട്ടായിരിക്കും. ഒരുവിധം പള്ളികളിലൊക്കെ ഇങ്ങനെ ഒരു രൂപക്കൂട്ട് പോലെ അങ്ങനെയാണ് മാതാവ് ഇരിക്കുക. അതാ കണ്ടില്ലേ. ഗൈസ്, ഇതിവിടെ പള്ളിയിലുള്ള ഒരു കേക്കാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും, പക്ഷേ ഇത് കേക്കല്ല. നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. ദിസ് ഇസ് നോട്ട് കേക്ക്. നിങ്ങളിത് കണ്ടറിഞ്ഞിട്ടും ഇത് വരെ അകം നോക്കും. വളരെ ഭംഗിയേറിയിട്ടുണ്ട് കണ്ടോ. അതിലെ ഓരോ ഐറ്റംസ് നോക്കൂ, നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ ഉള്ളിലൊക്കെ പള്ളി ആകെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. മരത്തിലൊക്കെ ലൈറ്റ്സ് കെട്ടി തൂക്കിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് തന്നെ വരാൻ പറ്റിയത് നമ്മളുടെ ഭാഗ്യമാണ്. അതെല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പച്ചനും കുഞ്ഞങ്കാക്കിയും അച്ഛനും അമ്മയും ജോജുവും എല്ലാവരും ഉണ്ട്. അടിപൊളി ദിവസമാണ് കേട്ടോ ഇന്ന്. പള്ളിയിൽ കണ്ടോ ലൈറ്റിട്ടു. ഗൈസ്, എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു കേട്ടോ പള്ളിയിൽ വന്നിട്ട് മെഴുകുതിരി കത്തിക്കണം എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ വഴിപാട് പോലെയൊക്കെ ആളുകൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ആയിട്ടും ഒരു പള്ളിയിൽ വന്നിട്ട് മെഴുകുതിരി, പള്ളിയിൽ എന്നല്ല ഇങ്ങനെ എവിടെയും കത്തിച്ചിട്ടൊന്നും വെച്ചിട്ടൊന്നും ഇല്ല. അപ്പോൾ അത് കത്തിക്കാൻ എനിക്കിപ്പോൾ അവസരം കിട്ടി, നമുക്ക് കത്തിക്കാം. ഗൈസ്, അങ്ങനെ മൊത്തം മെഴുകുതിരി ഞങ്ങൾ കത്തിച്ചുട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ഇഷ്ടമായി. ഗൈസ്, ഇതൊക്കെ വീണ് കിടക്കായിരുന്നു പുൽക്കൂട്, അല്ല പുൽക്കൂടല്ല ട്രീ, ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീ നമ്മൾക്കൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ലൈറ്റൊക്കെ പോയി കിടക്കായിരുന്നു. പക്ഷെ ജോജു ഭയങ്കര വൻ പ്രോ ഇലക്ട്രീഷ്യനാണ്, ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് തൊട്ട് മുന്നേ തന്നെ കേട്ടോ ഈ ചെറിയൊരു ഗാനമേള സെറ്റപ്പൊക്കെ. അപ്പൊ അവിടെ എല്ലാവരും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അവരെന്നെ ഒരു വീട്ടില് വാടകയ്ക്ക് തന്നെ മൈക്കും കസേരയൊക്കെ വാങ്ങിയിട്ട് നടത്തുകയാണ്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും വന്നിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ ഞാനും കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അവരൊന്നും കൂടി പാടുകയാണ്. അപ്പൊ അപ്പച്ചന്റെ പാട്ടിന് വേണ്ടിയിട്ട് ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. Thank you.
ചിക്കൻ ഉണ്ട്, മീനുണ്ട്, ബീഫുണ്ട്, പോർക്കുണ്ട്. പക്ഷേ എനിക്ക് ചിക്കൻ മാത്രം കഴിക്കാൻ പറ്റും. അമ്മയുടെ ഒരു എന്തോ അത് ഫസ്റ്റ് പ്രൈസ് ഒക്കെ ഉണ്ട്. അതെന്തിനാ പറഞ്ഞുകൊടുക്കാം ഒരു വിശ്വാസം. നിയോഗം സാധിച്ചിട്ട് നമ്മളതിനെ മത്സരം പോലെ പള്ളി നടത്തി. മത്സരം പോലെ നടത്തിയപ്പോ നമ്മൾ മത്സരത്തിൽ പങ്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് 28 ദിവസം കൊണ്ട് എഴുതി. പഴയ നിയമം പുതിയ നിയമം മാത്രം. അതായത് ബൈബിളിൽ രണ്ട് ഘട്ടായിട്ടാ, പഴയ നിയമം പുതിയ നിയമം. ഇത് ഫുൾ അമ്മ എഴുതിയതാട്ടോ ഗൈസ്. ഹാൻഡ് റൈറ്റിംഗ് നേരെ കപ്പിളേക്ക് 8:30 ആയിട്ടോ. ആർക്കും പോരണം തന്നെ ഇല്ല, എല്ലാരും അവിടെ ഇരുന്ന് വർത്താനം പറച്ചിൽ തന്നെയാണ്. കഴിച്ചു ഇവിടുന്ന് ഇറങ്ങാണ്. ഗാനമേളയും പാർട്ടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്മ എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്, ആത്തച്ചക്ക അങ്ങനെ സംഭവങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ ഗൈസ്. ബൈ ബൈ.